മൈക്രോവേവ് ഓവനിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മളെല്ലാം മൈക്രോവേവ് ഉപയോഗിച്ച് ആഹാരം ചൂടാക്കാറുണ്ട് എന്നാലും മൈക്രോവേവിനെ പേടിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ മൈക്രോവേവിൻ്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ അറിയാൻ ശ്രമിക്കാം മൈക്രോവേവ് ഓവനെ പറ്റി കൂടുതലായി കേൾക്കുന്ന ചില പരാതികളാണ് അവ ക്യാൻസർ ഉണ്ടാക്കുന്നു റേഡിയേഷൻ ഉണ്ടാക്കും എന്നതൊക്കെ ആദ്യമായി നമ്മൾ ഒരാഹാരം ചൂടാക്കുമ്പോൾ അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ചെറിയ തന്മാത്രകളും ആറ്റങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ തന്മാത്രകളും ആറ്റങ്ങളും അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇവയെല്ലാം തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോ വിറക് കത്തിച്ചോ മറ്റും താപോർജ്ജം ഉണ്ടാക്കുമ്പോൾ ഈ താപോർജം ആദ്യം പാത്രത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു പിന്നീട് പാത്രത്തിലെ തന്മാത്രകൾ ഈ ചൂട് കാരണം വളരെ വേഗത്തിൽ കമ്പനം ചെയ്യപ്പെടുന്നു അങ്ങനെ പാത്രത്തിൻ്റെ ചൂട് കൂടുന്നു പിന്നീട് ഈ ചൂട് പാത്രത്തിൽ നിന്നും നമ്മുടെ ആഹാരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു അങ്ങനെ ആഹാരപദാർത്ഥങ്ങൾ പതിയെ അടിയിൽ നിന്നും മുകളിലേക്ക് ചൂടായിത്തുടങ്ങി പിന്നീടത് പാകം ചെയ്യപ്പെടുന്നു ആഹാരപദാർത്ഥങ്ങളിലെ തന്മാത്രകളും ഇതേ കമ്പനം സംഭവിക്കുന്നത് വഴിയാണ് ആഹാരം ചൂടാകുന്നതും അത് പാകം ചെയ്യപ്പെടുന്നതും എന്നാൽ ഒരു മൈക്രോവേവ് പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് മൈക്രോവേവ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് സൂര്യനിൽ നിന്നും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ അപേക്ഷിച്ച് ഈ മൈക്രോവേവ് ഓവനിലെ വേവ്സ് ഫ്രീക്വൻസി കുറഞ്ഞവയാണ് മൈക്രോവേവ് ഓവനിൽ നമ്മൾ ആഹാരം ചൂടാക്കാൻ വേണ്ടി ആദ്യം ആഹാരം ഓവനിലെ പാത്രത്തിൽ വെച്ചിട്ട് ഓവൻ്റെ ഡോറ് അടയ്ക്കുന്നു എന്നിട്ട് ഓവൻ ഓണാക്കുമ്പോൾ ഈ പാത്രം കറങ്ങുന്നത് കാണാം ഈ സമയത്ത് മൈക്രോവേവുകൾ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആഹാരത്തിലെ ജലതന്മാത്രകളെ കമ്പനം ചെയ്യിപ്പിക്കുന്നു ഈ ജലതന്മാത്രകളുടെ കമ്പനം വഴി ഉണ്ടാകുന്ന ചൂട് ആഹാരത്തിലേക്ക് കൊടുക്കപ്പെടുന്നു അങ്ങനെ ആഹാരം പാകം ചെയ്യപ്പെടുന്നു അപ്പോൾ ഒരു മൈക്രോവേവ് ഓവനിൽ ജല തന്മാത്രകൾ എവിടെയെല്ലാം ഉണ്ടോ അവയെല്ലാം കമ്പനം ചെയ്യപ്പെടുകയും ചൂടാക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ജലതന്മാത്രകൾ ഇല്ലാത്ത മൈക്രോവേവ് സേഫ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ ആദ്യം പാത്രം ചൂടാകുന്നത് പോലെ മൈക്രോവേവ് ഓവനിൽ പാത്രം ചൂടാക്കപ്പെടുന്നില്ല മറിച്ച് ആഹാരം മാത്രമാണ് ചൂടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ മൈക്രോവേവ് ഓവനിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ ആഹാരത്തിലെ ന്യൂട്രിയൻസും മറ്റും താരതമ്യേന നഷ്ടപ്പെട്ടു പോകുന്നുമില്ല എന്നാൽ ഓവൻ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡോർ ശരിയായി അടച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കണം ഈ മൈക്രോവേവ് ഓവനിലെ വേവ്സുകൾ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ഇത് നമ്മുടെ ശരീര തന്മാത്രകളെ ചൂടാക്കാൻ കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ watching.